ചോറെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഉള്ളിൽ കയറിയത്. മരശല പായസം, അമ്പലപ്പുഴ പായസമാണിത്. സ്വാഗതം. ഇന്നത്തെ വലിയ ഒരു വ്ളോഗാണ്. അപ്പൊ നമ്മൾ ഇന്ന് അമ്പലപ്പുഴ മണ്ണാറശാല പോയ ഒരു യാത്ര വ്ളോഗാണെന്ന്. ചാനൽ ആദ്യമായിട്ട് കാണാവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അധികം വൈകാതെ വീഡിയോ. ഞങ്ങളെല്ലാം റെഡിയായി. ഞങ്ങൾ കാലത്ത് ഒരു 5 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു, പക്ഷെ 5:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾ പയ്യെ ഇറങ്ങുവാണ്. അഞ്ചരക്ക് ഇറങ്ങിയാലും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു വഴിയില്. ഏകദേശം ഒരു 1.5 മണിക്കൂറായി നമ്മളിപ്പോ എത്താറായിട്ടുണ്ട്. ഈ കാണുന്നതാണ് വെസ്റ്റ് നട. നമ്മള് മുമ്പത്തെ കൂടിയാണ് കയറിയത്. കിഴക്കൻ നടയെ കൂടിയാണ് നമ്മ കയറിയത്. ഞാൻ കഴിക്കുന്നുണ്ട്, ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കിഴക്കേ നട. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പേയാൻ പാർക്ക് എന്ന് വെച്ച് സൈഡിൽ തന്നെ എഴുതിയിട്ടിട്ടുണ്ട്, പക്ഷെ പേ ഒന്നും ചെയ്തില്ല. അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ മുമ്പശം കിഴക്കേ നടയുടെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് ഇനി അമ്പലത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പാർക്കിംഗ് എല്ലാം കഴിഞ്ഞു അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം വിക്കിപീഡിയയിലെല്ലാം നോക്കി, കുറച്ച് ഹിസ്റ്ററി എൻ്റെ ചരിത്രം എല്ലാം നോക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് അധികം വൈകാതെ പോകാം. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് നമ്മൾ അമ്പലപ്പുഴയിലുള്ളത്. മനോഹരമാണ്. നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ വളരെ കാഴ്ച, ഒരു ഏകദേശം 7 മണിക്കൊക്കെ നമ്മൾ എത്തി. വളരെ നല്ല കാഴ്ചയാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ്, നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ. കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് അമ്പലക്കുളം കാണാം. വളരെ ക്ലീനായിട്ട്, വളരെ ഭംഗിയായിട്ടുണ്ട് കാഴ്ച. ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഈ ചുറ്റും ഒന്ന് കാണിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഐതിഹ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരുമൊത്ത് വെള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഒരു ഓടക്കുഴൽ വിളി കേൾക്കുകയും രാജാവ് ചുറ്റും നോക്കുമ്പോൾ ആരും ആ പ്രദേശത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ അമ്പലപ്പുഴ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഈ അമ്പലപ്പുഴ സീകോവിലുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ ഇതേ കുളത്തിൽ, ക്ഷേത്രക്കുളത്തിൽ നിന്നും കണ്ടെടുത്തതാണെന്നൊരു ഐതിഹ്യവും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രീകോവിലിരിക്കുന്ന ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദൈവനിർമ്മിതം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അവർ കയറി കെട്ടിയാറുണ്ട്, നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്കിന്ന് 2 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാനപ്പോൾ 1, എൻ്റെ മോൻ്റെ ചോറൂണ് ഞാൻ ഗുരുവായൂർ കൊടുത്തതിന് ശേഷം അവന് അമ്പലപ്പുഴയും കൂടെ കൊടുക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടത്തിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് അമ്പലപ്പുഴ പൈസ എന്തായാലും അന്ന് മേടിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതാണ് ആ കുളം. കുളത്തിൽ ഞങ്ങൾ വന്നപ്പോൾ രാമനെ കൊണ്ടു കൂർമാവതാരമായിട്ട് കൃഷ്ണൻ വന്നതായിട്ടാണ് ഞാൻ അത് സങ്കല്പിച്ചെടുക്കുന്നത്. അത് ഓരോരുത്തരുടെ വിശ്വാസം. അപ്പോൾ നമുക്ക് ആദ്യമേ വഴിപാട് കൗണ്ടറിലേക്ക് പോകണം. അവിടെ പോയിട്ട് ചോറൂണിന് എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിക്കണം. അതേപോലെ തന്നെ ബാക്കി ഒരു തൃക്കൈ വെണ്ണ അതുപോലുള്ള ഒരു വഴിപാട് കഴിക്കാമെന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വഴിയാണ് നമ്മൾ വഴിപാട് കൗണ്ടറിലേക്ക് പോകുന്നത്. നല്ല ക്ലീനാണ് അമ്പലം, നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വഴിപാടുകളുടെ റെസീപ്റ്റ്സ് എല്ലാം എടുക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ വഴിപാടിനുള്ള ചീട്ടെല്ലാം എടുത്തത്. ഇത് നമ്മൾ കയറി ആ വഴിപാട് കൗണ്ടറിൽ നിന്ന് നേരെ പോകുമ്പോഴുള്ള ഒരു സ്ഥലമാണത്. ഇവിടെ നമ്മളുടെ കുഞ്ചൻ നമ്പ്യാറിൻ്റെ മിഴാവ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഞാൻ നല്ലോണം എടുത്തിരിക്കുന്നത് കാണിക്കാം. ഇത് ആൽമരമാണ്. ഈ ആൽമരത്തിൽ മാവും അതേപോലെ തന്നെ ആലിലയും കൂടെ ഒരുമിച്ചുണ്ടായിരിക്കുന്ന, അതും ഞാൻ സൂം ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള അമ്പലത്തിൻ്റെ കാഴ്ച. വളരെ ക്ലീനായിട്ടാണ് അമ്പലം സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് അമ്പലത്തിലോട്ട് കയറുമ്പോൾ തന്നെ. അതുപോലെ തന്നെ ഈ ഒരു വശത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഭാഗത്ത് ആനയും അതേപോലെ തന്നെ ശംഖും വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഈ ഒരു വശത്തിൽ മിഴാവിൻ്റെ ജസ്റ്റ് ഇപ്പുറത്തുള്ള സ്ഥലങ്ങളാണിത്.
നമുക്ക് ആദ്യം തന്നെ ചോറ് കൊടുക്കണം. ചോറുണ്ടതിന് ശേഷം മാത്രമേ കുട്ടിയെ ഉള്ളി കയറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ചോറ് കൊടുത്തതിന് ശേഷമാണ് ഉള്ളി കയറുന്നത്. കയറി ഭഗവാനെല്ലാം കണ്ടു, നല്ലോണം തൊഴാൻ പറ്റി. തൊഴുതിന് ശേഷം പുറത്ത് വന്നിരിക്കുകയാണ്, 2 മിനിറ്റ്സ് ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ നമ്മളത്തിൻ്റെ ഈ നമ്മൾ നേരത്തെ കൗണ്ടറിൽ നിന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡാണിത്. അപ്പോൾ ഞാൻ ആ ഒരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അമ്പലപ്പുഴ പായസത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ റെസിപ്റ്റ് എഴുതേണ്ടത് ഈ ഒരു ഭാഗത്താണ്. വളരെ ലിമിറ്റഡ് ആയിട്ടാണ് പായസത്തിന് കൊടുക്കുകയുള്ളൂ, അതുകൊണ്ട് തന്നെ 12:30 കിട്ടുകയുള്ളൂ ഉച്ചയ്ക്ക്. ഇപ്പോൾ നമ്മൾ റെസിപ്റ്റ് എടുത്താലും അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിഴാവ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ച മിഴാവാണിത്. അപ്പം നമുക്കതൊരു ഹിസ്റ്ററി പോലെ നല്ലോണം അത് ഭംഗിയായിട്ട് തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അമ്പലമാണ്. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ആക്രമിക്കുമോ എന്ന് സംശയം തോന്നിയ ആ ഒരു നേരത്ത് മല്ലശ്ശേരി നമ്പൂതിരിയും തന്ത്രിയും ശാന്തിക്കാരും മറ്റ് എല്ലാവരും കൂടി ചേർന്ന് ഗുരുവായൂരിൽ നിന്നും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു. പഴയ ചെമ്പകശ്ശേരി രാജകൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ പ്രത്യേക ശ്രീകോവിൽ തിടപ്പള്ളിയും കിണറും പണി കഴിപ്പിച്ച് ഗുരുവായൂരപ്പനെ അവിടെ കുടിയിരുത്തി. ഇന്നും അമ്പലപ്പുഴയിൽ ആ ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും എല്ലാം ഉണ്ട്. ആ ഒരു അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഇന്നും അമ്പലപ്പുഴയിൽ പാൽപ്പായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു കൃഷ്ണപരന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം. അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമാണ് ഭക്തർ ഇന്നും വിശ്വസിച്ചു വരുന്നത്. തന്മൂലം ഗുരുവായൂർ ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ നടയും അടയ്ക്കുന്നവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് അമ്പലത്തിൻ്റെ വെസ്റ്റ് നടയാണ്. അവിടെയാണ് ഈ കടകളെല്ലാം. ഞങ്ങളിപ്പോൾ വളരെ കാലത്തെ വന്നത് കാരണം കൊണ്ട് കടകളൊന്നും തുറന്നിട്ടുണ്ടായില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് ആലും മാവും കൂടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ആണ്, രണ്ട് മരം കൂടെ ചേർന്ന് വളർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴയിലെല്ലാം തൊഴുതു കഴിഞ്ഞു. അപ്പോൾ ഞാൻ നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒന്ന് മേടിക്കണമല്ലോ, അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു കൃഷ്ണൻ്റെ വിഗ്രഹം മേടിച്ചു ഓർമ്മയ്ക്കായിട്ട് വേണ്ടി മാത്രം. ഇനി നമുക്ക് മണ്ണാറശ്ശാലയിൽ പോയി വന്നതിന് ശേഷമാണ് നമുക്ക് പായസം മേടിക്കാൻ പറ്റുക. കാരണം എന്ന് വെച്ചാൽ 12:30 ഇവിടെ കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ മണ്ണാറശ്ശാലയിലേക്ക് പോവാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാത്രം എടുത്തുള്ളൂ. ഒരു 16 കിലോമീറ്റർ ഉണ്ട് അമ്പലപ്പുഴയിൽ നിന്ന് മണ്ണാറശ്ശാലയിലേക്ക്. നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ മണ്ണാറശ്ശാലയിലെത്തി. ഇനി നമുക്ക് അത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ പുറകത്തു നിന്നുള്ള കാഴ്ച. ഞാൻ ക്യാമറയോ അല്ലെങ്കിൽ വീഡിയോ ഒന്നും ഉള്ളിലേക്ക് അലൗഡും അല്ല, ഞാനൊന്നും എടുക്കുവാനും ശ്രമിച്ചില്ല. അപ്പോൾ ഇതാണ് വഴിപാട് കൗണ്ടർ. ഇപ്പോൾ കോവിഡെല്ലാം ആയതുകൊണ്ട് തന്നെ നിലവറയിലേക്ക് നമ്മൾ അലൗഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് വരെ അത്രേ ഉള്ളൂ. ഈ ഒരു പോർഷനിലോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിലവറയിലേക്ക് പ്രവേശനമില്ല. അവിടെയാണ് അനന്തനായിട്ടുള്ള നമ്മുടെ സർപ്പരാജാവ് ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് നമുക്ക് പോകാനും പറ്റിയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി തൊഴുതിറങ്ങി വന്നു. നമ്മളിപ്പോൾ പോകാൻ ഇറങ്ങുകയാണ്. നമ്മളിനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് അമ്പലപ്പുഴയിൽ ഇറങ്ങി നമ്മുടെ പാൽ പായസം മേടിക്കണം. നമ്മൾ അമ്പലപ്പുഴയിൽ പയ്യെ എത്തിയിട്ടുണ്ട്. ഏകദേശം 12:30 കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 1:30 ആയപ്പോഴാണ് നമുക്ക് പായസം കൊടുക്കാൻ അവിടെ തുടങ്ങിയത്. പായസമൊക്കെ മേടിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ മണ്ണാറശ്ശാലയിൽ നിന്ന് നമുക്ക് ഈ പായസമാണ് കിട്ടിയത്. നിലവറ പായസം എന്ന് പറഞ്ഞ് പുറത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് നമ്മുടെ ആലപ്പുഴയിലെ കൃഷ്ണസ്വാമി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ നിർത്തിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.